നമസ്കാരം, ഞാൻ രശ്മി, തനിമ എക്സ്ക്ലൂസീവ്. ചങ്ങലപ്പൂട്ടുമായി മോട്ടോർ വാഹന വകുപ്പ്. ഒരു മണിക്കൂർ നേരത്തെ പരിശോധനയിൽ 7 വാഹനങ്ങൾക്കായി 30,000 രൂപ പിഴയിട്ടു. ഒരു വാഹനം കസ്റ്റഡിയിലെടുത്തു. വാഹന പരിശോധന കർശനമാക്കി കാട്ടാക്കടയിൽ മോട്ടോർ വാഹന വകുപ്പ്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു മണിക്കൂർ നേരത്തെ പരിശോധനയിൽ തന്നെ പിടികൂടിയത് 7 വാഹനങ്ങളാണ്. ഇവയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും ഇൻഷുറൻസ് ഇല്ലാത്തതും നമ്പർ ശരിയായി എഴുതാത്തതും തുടങ്ങി മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾക്കെല്ലാം അപ്പോൾ തന്നെ പിഴ നൽകി. ഇത്തരത്തിൽ ഒരു മണിക്കൂറിനിടെ 30,000 രൂപയാണ് പിഴ ഈടാക്കിയത്. കാട്ടാക്കട KSRTC വാണിജ്യ സമുച്ചയത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്നതും ഇതിനിടെ ഇതുവഴി കടന്നുപോയ ചില വാഹനങ്ങളെയുമാണ് മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത്. വാണിജ്യ സമുച്ചയത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന നിയമലംഘനം കണ്ടെത്തിയ 2 ന്യൂജൻ ബൈക്ക് ഉദ്യോഗസ്ഥർ ചങ്ങലയിട്ട് പൂട്ടി. മുൻവശത്തെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും ഇവ കാണാത്ത തരത്തിൽ വച്ചിരുന്നതും ഉൾപ്പെടെ വാഹനങ്ങൾക്കാണ് ഉടമസ്ഥൻ ഇല്ലാത്തതിനെ തുടർന്ന് ചങ്ങലയിട്ട് പൂട്ടിയത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഒരു വാഹന ഉടമയ്ക്ക് പിഴ നോട്ടീസ് നൽകുകയും ഉടമസ്ഥൻ എത്താത്ത ബൈക്കിനെ കസ്റ്റഡിയിലെടുത്ത് കാട്ടാക്കട മോട്ടോർ വകുപ്പ് ആസ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. കാട്ടാക്കടയിൽ നിയമലംഘനം നടത്തിയുള്ള വാഹനങ്ങളുടെ പാച്ചിലിന് തടയിടണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം KSRTC വാണിജ്യ സമുച്ചയത്തിലുണ്ടായ കൂട്ടത്തല്ലിന്റെ പശ്ചാത്തലത്തിലും ഇവിടെ അനധികൃതമായി വാഹനങ്ങൾ എത്തുന്നുണ്ട് എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും കർശന പരിശോധന ഉണ്ടാകുമെന്നും നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ ഈടാക്കുമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ധനേഷ് പറഞ്ഞു. ഈ കാട്ടാക്കട പ്രദേശത്ത് ഒരുപാട് വാഹനങ്ങൾ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ സർവീസ് കംപ്ലൈന്റ് ഉണ്ട്. അതിന്റെ പ്രകാരം ഉള്ള ഒരു നോർമൽ ചെക്കിംഗ് ആണ്. ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ആൾട്രേഷൻ നടത്തി വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ വിളിച്ചു, ഒരാൾ വന്നു, ഒരാളെ വിളിച്ചപ്പോഴേ അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് സുഹൃത്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നിട്ടില്ല, നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സീസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിൽ കിട്ടുന്ന വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടിയുണ്ട്. മാക്സിമം ഫൈനും ഡ്രൈവറുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളും. വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ അതിന് വയലേഷൻ എഴുതിയിട്ടുണ്ട്. കാരണം ഇത് ഹൈസെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനമാണ്. ഇതെല്ലാം പൊട്ടിച്ച് അകത്ത് വിസിബിളാകാത്ത വിധം കുറേയേറെ വണ്ടികളുണ്ട്. അതിനെല്ലാം രജിസ്ട്രേഷന്റെ ഫൈൻ ഉണ്ട്, ആൾട്രേഷന്റെ ഫൈൻ ഉണ്ട്, പൊല്യൂഷൻ ഇല്ലാത്ത വാഹനങ്ങളുണ്ട്. അതിന്റെ നിയമപരമായ എല്ലാ നടപടികളും എടുക്കും, യാതൊരു വിഷയവും ഉണ്ടാകും. ഇത് വരും ദിവസങ്ങളിലും പരിശോധന തീർച്ചയായും ഉണ്ടാവും. കൃത്യമായിട്ട് തന്നെ ചില വാഹനങ്ങള് നമ്മുടെ കയ്യിൽ മണ്ണിൽ കിട്ടാൻ പാടാണ്. വാഹനം കിട്ടിയ കർശന നടപടി തന്നെ ഉണ്ടാവും.